हाय गाइस जय हिंद वेलकम बैक टू माय चैनल डेली लाइफ नम्बर बॉडी ऐटों कूड़ा आक्टीव आव मसल ग्रूप शोल्डर मसल ग्रूप शोल्डर मसल कंसिस्ट ऑफ थ्री हेड्स एंटीरियर मीडियल देन पोस्टीरियर डेल्टॉइड्स नामेल राउंड और 3D शेप्ड शोल्डर आग्रह कम ब्रॉड शोल्डर मेक ए पर्सन लुक स्ट्रॉंग एंड कॉन्फिडेंट मिक्क कुट्टिकल्क्कुम जिमिल वर्षंगलोलम ट्रेनिंग चेय्तिट्टुम അവരുടെ ഷോൾഡറിൽ നല്ലൊരു റിസൾട്ട് കിട്ടാറില്ല വാട്ട് ഈസ് ദ മെയിൻ റീസൺ ഐ തിങ്ക് ദ മെയിൻ റീസൺ ഇസ് ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണ് ജിമ്മിൽ തന്നെ വർക്കൗട്ട് ചെയ്യുമ്പോൾ കാണുന്നത് മിക്ക കുട്ടികളും ഷോൾഡർ ഡേയിൽ അവർ വർക്കൗട്ട് ചെയ്യുമ്പോൾ അവർ ഓൺലി ഫോക്കസ് ചെയ്യുന്നത് ഷോൾഡറിൻ്റെ ആൻറ്റീരിയർ ഡെൽറ്റോയിഡ്സിനെ മാത്രമാണ് കാരണം കണ്ണാടിയിൽ നോക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ഷോൾഡറിൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറഞ്ഞാൽ ആൻറ്റീരിയൽ ഡെൽറ്റോയിഡ്സാണ് പക്ഷേ എല്ലാവരും മിസ് ചെയ്യുന്ന ഷോൾഡറിൻ്റെ രണ്ട് മസിൽ ഹെഡ്സ് ആണ് മീഡിയൽ ആൻഡ് പോസ്റ്റീരിയർ ഡെൽറ്റോയിഡ്സ് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ ഇപ്പോഴും ഞാൻ ജിമ്മിൽ കാണുന്നതാണ് എബോ 85% ആൾക്കാരും പോസ്റ്റീരിയർ ഡെൽറ്റോയിഡ്സിനെ ട്രെയിനിങ് ചെയ്യാറില്ല ഇങ്ങനെ നിങ്ങൾ മീഡിയൽ ആൻഡ് പോസ്റ്റീരിയർ ഡെൽറ്റോയിഡ്സിനെ നെഗ്ലക്ട് ചെയ്ത് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു റൗണ്ട് ഓർ 3D ഷേപ്ഡ് ഷോൾഡർ ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും അതുപോലെ തന്നെ ഇതേ രീതിയിൽ ചെയ്താൽ നിങ്ങളുടെ ഷോൾഡർ അൺബാലൻസ്ഡ് ലുക്ക് ആകാനും ഷോൾഡർ എഞ്ചറി വരാനുമുള്ള ചാൻസസ് ഉണ്ട് അക്കോർഡിംഗ് ടു അമേരിക്കൻ കൗൺസിൽ ഓഫ് എക്സസൈസ് സ്റ്റഡി ഷോസ് ദാറ്റ് അറൗണ്ട്ലി 69% ആൾക്കാരും ഇപ്പോഴും ഇതേ രീതിയിലാണ് വർക്കൗട്ട് ചെയ്യുന്നത് എന്നാണ് പറയുന്നത് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് സയൻസ് ബേസ്ഡ് 4 ഷോൾഡർ എക്സസൈസ് ആണ് ഈ എക്സസൈസ് നിങ്ങളുടെ വർക്കൗട്ട് സ്പ്ലിറ്റ് ഏതാണോ അതനുസരിച്ച് നിങ്ങളുടെ വീക്ക്ലി ട്രെയിനിങ് ഷെഡ്യൂൾ നിങ്ങൾ ആഡ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ കൂടെ ഷോൾഡർ എക്സസൈസ് പെർഫോം ചെയ്യാൻ പോകുന്നത് 55 kg കാറ്റഗറിയിൽ 2 തവണ ബോഡി ബിൽഡിംഗ് കോമ്പറ്റീഷൻ പാർട്ടിസിപ്പേറ്റ് ചെയ്ത അജിത് ആണ് സോ അപ്പോൾ നമുക്ക് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാം ലെറ്റ് സ്റ്റാർട്ട് ഏത് വർക്കൗട്ട് സ്പ്ലിറ്റ് ഫോളോ ചെയ്യുകയാണെങ്കിലും വർക്കൗട്ടിന് മുമ്പ് വാമപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഷോൾഡർ ഡേയിൽ റിസ്റ്റ് ഓർ ഷോൾഡറിനെ നല്ലപോലെ വാമപ്പ് ചെയ്യണം റിസ്റ്റ് വാമപ്പിന് ശേഷം നോർമൽ ഡൈനാമിക് സ്ട്രെച്ചിങ് ഫോളോ ചെയ്യുക അതിനുശേഷം റൊട്ടേറ്റർ കഫിനെ നല്ലപോലെ വാമപ്പ് ചെയ്യണം കാരണം റൊട്ടേറ്റർ കഫ് വാമപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ ഷോൾഡറിനെ എഞ്ചറി വരാതിരിക്കാനായിട്ട് സോ ഗൈസ് റിമെമ്പർ വൺ തിങ് ഷോൾഡർ മസിൽ ഗ്രൂപ്പ് പെട്ടെന്ന് എഞ്ചറീസ് വരാനുള്ള ചാൻസസ് ഉണ്ട് സോ വാമപ്പ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഷോൾഡർ വർക്കൗട്ടിലെ ഫസ്റ്റ് എക്സസൈസ് ആണ് സീറ്റഡ് ഓവർ ഹെഡ് ഡംബിൾ പ്രസ് ഷോൾഡറിൻ്റെ ഓവറോൾ ഡെവലപ്മെൻറ്റിന് ഒരു ബെസ്റ്റ് എക്സസൈസ് ആണിത് ഈ എക്സസൈസ് ടാർഗറ്റ് ചെയ്യുന്ന മസിൽ ഗ്രൂപ്പാണ് ആൻറ്റീരിയർ ഡെൽറ്റോയിഡ്സ് ഈ എക്സസൈസ് നിങ്ങളൊരു ബെഞ്ചിൻ്റെ സഹായത്തോടുകൂടി ചെയ്യുക ഇവിടെ ബെഞ്ച് യൂസ് ചെയ്യാൻ പറയാനുള്ള കാരണം നിങ്ങൾ ഡംബിൾ പ്രസ് ചെയ്യുമ്പോൾ സ്പൈനൽ കോഡിന് ലോഡ് വരാതിരിക്കാനും ഒരു ബെറ്റർ സപ്പോർട്ട് കിട്ടാനും വേണ്ടിയാണ് ബെഞ്ചിൻ്റെ ആംഗിൾ എന്ന് പറഞ്ഞാൽ 90 degrees നിന്ന് 1 point ഡൗൺ ചെയ്യുക ഡംബിൾ പ്രസ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ ലോ വെയ്റ്റിൽ നിന്ന് തുടങ്ങുക 5 kgs ഇനഫ് എന്നിട്ട് ബാക്ക് മസിൽ ബെഞ്ചിൻ്റെ സപ്പോർട്ട് ചെയ്തിട്ട് ലൈറ്റായിട്ട് ആർച്ച് സെറ്റ് ചെയ്യുക അതിനുശേഷം പൊസിഷൻ കറക്റ്റ് ചെയ്യണം നിങ്ങളുടെ കൈകളുടെ പൊസിഷൻ ഹൊറിസോണ്ടൽ രീതിയിൽ വെച്ച് നിങ്ങൾ ഒരിക്കലും വർക്കൗട്ട് ചെയ്യരുത് ഇതേ രീതിയിൽ വർക്കൗട്ട് ചെയ്താൽ പ്രോഗ്രസീവ് ഓവർലോഡ് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ മസിൽ ആക്ടിവേഷൻ മാറാനും എഞ്ചുറീസ് വരാനും ചാൻസസ് ഉണ്ട് സോ കറക്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ കൈമുട്ടുകൾ കുറച്ച് അകത്തോട്ട് കൊണ്ടുവന്ന് സ്ലോലി ഡംബൽ അപ് ഡൗൺ ചെയ്യുക ഇസെൻട്രിക് ആൻഡ് കോൺസെൻട്രിക് മൂവ്മെൻറ്റ് മെയിൻറ്റെയിൻ ചെയ്യണം അതേപോലെ തന്നെ ടൈം അണ്ടർ ടെൻഷൻ അറ്റ്ലീസ്റ്റ് 40 seconds മെയിൻറ്റെയിൻ ചെയ്യുക ഓരോ റെപ്സിൻ്റെയും സോ ഫൈനലി ഐ സജസ്റ്റ് യു സീറ്റഡ് ഓവർ ഹെഡ് ഡംബിൾ പ്രസ് ഈസ് ബെസ്റ്റ് ഫോർ എ ബിഗിനർ ആൻഡ് അഡ്വാൻസ്ഡ് പേഴ്സൺ അക്കോർഡിംഗ് ടു അമേരിക്കൻ കൗൺസിൽ ഓഫ് എക്സസൈസ് സർവേ ഷോസ് ദാറ്റ് ഷോൾഡറിൻ്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള 10 workouts ആൻറ്റീരിയർ ഡെൽറ്റോയിഡ്സിനെ ഫോക്കസ് ചെയ്യുന്ന ഒരു ബെസ്റ്റ് വർക്കൗട്ടാണ് സീറ്റഡ് ഓവർ ഹെഡ് ഡംബിൾ പ്രസ് സോ യുവർ നെക്സ്റ്റ് എക്സസൈസ് ആണ് ഡംബിൾ ലാറ്ററൽ റൈസ് ഈ എക്സസൈസ് ടാർഗറ്റ് ചെയ്യുന്ന മസിൽ ഗ്രൂപ്പാണ് ലാറ്ററൽ ഡെൽറ്റോയിഡ് ഓർ മീഡിയൽ ഹെഡ് ഈ എക്സസൈസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ ഡംബിളിൻ്റെ പ്രോപ്പർ പ്ലേസിംഗ് നോക്കണം കാലുകൾ രണ്ടും കുറച്ച് ഷോൾഡർ വെട്ടിൽ വയ്ക്കുക എന്നിട്ട് മുട്ടുകൾ ചെറുതായിട്ട് ബെൻഡ് ചെയ്യുക ഇതോടൊപ്പം നിങ്ങളുടെ ലോവർ ബാക്ക് സ്ട്രേറ്റ് ആയിരിക്കണം എന്നിട്ട് സ്ലോലി ഡംബിൾ അപ് ഡൗൺ ചെയ്യുക ഡംബിൾ അപ് ചെയ്യുമ്പോൾ ഒരിക്കലും നിങ്ങളുടെ ഡംബിൾ ഷോൾഡർ ജോയിൻറ്റിനെ കാട്ടി മുകളിലോട്ട് പോകാൻ പാടില്ല പാരലലായിരിക്കണം പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ എക്സസൈസ് ചെയ്യുമ്പോൾ ഒരിക്കലും നിങ്ങൾ ഹെവി വെയ്റ്റ് യൂസ് ചെയ്യാൻ പാടില്ല നിങ്ങളൊരു സ്പെഷ്യലി ബിഗിനർ ആണെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ 2.5 kgs നിന്ന് സ്റ്റാർട്ട് ചെയ്യുക നിങ്ങൾ ഹെവി വെയ്റ്റ് എടുത്ത് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഡംബിൾ ഷോൾഡറിനെ കാട്ടി മുകളിലോട്ട് ഉയരാനും അതുപോലെ തന്നെ ബോഡി ഷേക്ക് ആകാനുമുള്ള ചാൻസസ് ഉണ്ട് സോ അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഹെവി വെയ്റ്റ് യൂസ് ചെയ്യരുത് ലോ വെയ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക ഹെവി വെയ്റ്റിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഷോൾഡറിന് എഞ്ചറി വരാനുള്ള ചാൻസസ് ഉണ്ട്
അക്കോർഡിംഗ് ടു അമേരിക്കൻ കൗൺസിൽ ഓഫ് എക്സസൈസ് സർവേ ഷോൾഡറിനെ മീഡിയൽ ഹെഡിനെ ഫോക്കസ് ചെയ്യുന്ന ടോപ്പ് 10 എക്സസൈസിൻ്റെ ലിസ്റ്റാണിത്. സോ ഐ സജസ്റ്റ് യു ഡംബൽ ലാറ്ററൽ റൈസ് ആണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള വർക്കൗട്ട് ഫോർ എ ബിഗിനർ ആൻഡ് അഡ്വാൻസ്ഡ് പേഴ്സൺ. സോ യുവർ നെക്സ്റ്റ് എക്സസൈസ് ഈസ് ബെൻറ്റ് ഓവർ ലാറ്ററൽ റൈസ്. നമ്മുടെ ജിമ്മിൽ എല്ലാവരും കാണിക്കുന്ന മിസ്റ്റേക്സ് ആണ് ഞാനിനി പറയാൻ പോകുന്നത്. മിക്ക ജിമ്മിലും എല്ലാവരും നെഗ്ലക്റ്റ് ചെയ്യുന്ന ഒരു ഷോൾഡർ ഹെഡാണ് പോസ്റ്റീരിയർ ഡെൽറ്റോയിഡ്സ്. നിങ്ങൾക്ക് ജിമ്മിൽ തന്നെ കാണാൻ പറ്റുന്നതാണ് മിക്കവരുടെയും ആൻറ്റീരിയൽ ഡെൽറ്റോയിഡ്സിന് നല്ല ഷേപ്പായിരിക്കും, പക്ഷേ പോസ്റ്റീരിയർ ഡെൽറ്റോയിഡ്സിന് കാണില്ല. അതുകൊണ്ട് നിങ്ങൾ മസ്റ്റായിട്ടും പോസ്റ്റീരിയർ ഡെൽറ്റോയിഡ്സിനെ ട്രെയിൻ ചെയ്യുക. പോസ്റ്റീരിയർ ഡെൽറ്റോയിഡ്സിനെ ടാർഗറ്റ് ചെയ്യുന്ന ഒരു ബെസ്റ്റ് എക്സസൈസ് ആണ് ബെൻറ്റ് ഓവർ ലാറ്ററൽ റൈസ്. ഈ എക്സസൈസ് ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ കാലുകൾ ഷോൾഡർ വിഡ്ത്തിൽ സെറ്റ് ചെയ്യുക, കാൽമുട്ടുകൾ കുറച്ച് വളയ്ക്കുക, എന്നിട്ട് ബോഡി സ്ലൈറ്റ്ലി ബെൻഡ് ചെയ്യണം. നിങ്ങളുടെ ഹെഡും ലോവർ ബാക്കും സ്ട്രെയിറ്റ് ആയിരിക്കണം. എന്നിട്ട് ഡംബൽ മുട്ടിലിനെ സ്ട്രെയിറ്റ് ആയിട്ട് സെറ്റ് ചെയ്യണം. ഇതോടൊപ്പം കൈമുട്ടുകൾ ചെറുതായിട്ട് ബെൻഡ് ചെയ്യുക. എന്നിട്ട് സ്ലോലി ഡംബൽ അപ്ഡൗൺ ചെയ്യുക. ഡംബൽ അപ്ഡൗൺ ചെയ്യുമ്പോൾ നിങ്ങൾ ഇസെൻട്രിക് ആൻഡ് കോൺസെൻട്രിക് മൂവ്മെൻറ്റ് നിങ്ങൾ നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്യണം. ഇതോടൊപ്പം തന്നെ നിങ്ങളുടെ സ്പൈനൽ കോഡ് നല്ലൊരു ന്യൂട്രൽ പൊസിഷനിൽ മെയിൻറ്റെയിൻ ചെയ്യണം. മുകളിലോട്ട് ഡംബൽ റേസ് ചെയ്യുമ്പോൾ പോസ്റ്റീരിയർ ഡെൽറ്റോയിഡ്സിനെ സ്ക്യൂസ് ചെയ്യുക. അതോടൊപ്പം തന്നെ പതുക്കെ പതുക്കെ ആംസിനെ ഡൗൺ ചെയ്യുക. സോ യുവർ ഫൈനൽ ഷോൾഡർ എക്സസൈസ് ഈസ് ഫേസ് പുൾ. ഈ എക്സസൈസ് രണ്ട് വേരിയേഷനിൽ ചെയ്യാം, ഹാഫ് നീലിംഗ് പൊസിഷൻ ആൻഡ് സ്റ്റാൻഡിംഗ് പൊസിഷൻ. നിങ്ങൾ ബിഗിനർ ആണെങ്കിലും അഡ്വാൻസ്ഡ് ആണെങ്കിലും ഐ സജസ്റ്റ് യു ഹാഫ് നീലിംഗ് പൊസിഷൻ. കാരണം പ്രോഗ്രസീവ് ഓവർലോഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഹാഫ് നീലിംഗ് പൊസിഷനാണ് ഏറ്റവും ബെസ്റ്റ്. ഡബിൾ ഡ്രോപ്പ് അറ്റാച്ച്മെൻറ്റിൽ കേബിൾ മെഷീൻ സെറ്റ് ചെയ്യുക. പുള്ളി നിങ്ങളുടെ ഹൈറ്റിനെക്കാട്ടിയും വൺ സ്റ്റെപ്പ് ഹൈറ്റിൽ സെറ്റ് ചെയ്യുക. നിങ്ങൾ ഹാഫ് നീലിംഗ് പൊസിഷനിൽ ചെയ്യുകയാണെങ്കിലും സ്റ്റാൻഡിംഗ് പൊസിഷനിൽ ചെയ്യുകയാണെങ്കിലും റോപ്പിൽ ഓവർ ഹാൻഡ് ഗ്രിപ്പിൽ ഹോൾഡ് ചെയ്യണം. എന്നിട്ട് ഹാഫ് നീലിംഗ് പൊസിഷനിൽ ബോഡി സെറ്റ് ചെയ്യുക. സ്റ്റാർട്ടിങ്ങിൽ തന്നെ നിങ്ങളുടെ കൈകൾ ഫുള്ളി റിലീസും അതുപോലെ തന്നെ ഓവർ ഹാൻഡ് ഗ്രിപ്പ് നിങ്ങളുടെ ഫേസിന് സ്ട്രെയിറ്റുമായിരിക്കണം. എന്നിട്ട് പതുക്കെ ഫേസിനെതിരെ പുൾ ചെയ്യുക. ഇവിടെയും നിങ്ങൾ ഇസെൻട്രിക് ആൻഡ് കോൺസെൻട്രിക് മൂവ്മെൻറ്റ് മെയിൻറ്റെയിൻ ചെയ്യണം. പ്രോപ്പർ ഫോമിൽ മാത്രം ചെയ്താൽ മാത്രമേ ഇതിൻ്റെ എഫക്റ്റ് നിങ്ങളുടെ പോസ്റ്റീരിയർ ഡെൽറ്റോയിഡ്സിനെ ലഭിക്കുകയുള്ളൂ. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. നിങ്ങൾക്കാർക്കെങ്കിലും ടീം കമാൻഡോയുടെ ഓൺലൈൻ ഫിറ്റ്നസ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള വർക്കൗട്ട് പ്ലാനും ഡയറ്റ് പ്ലാനും ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വീക്കിൽ കാണാം. താങ്ക്സ് ടു ഓൾ. ജയ് ഹിന്ദ്.